അഷ്ടമിരോഹിണി ആഘോഷസന്ധ്യയിൽ ഒരു നങ്ങിയാർക്കൂത്ത് കാണാൻ ചാത്തക്കുടം ശാസ്താവിൻ്റെ നടയിലേക്ക്. ഇതുവരെ കണ്ടുപരിചയമുള്ള ഒരു പരിപാടിയല്ല നങ്ങിയാർക്കൂത്ത്, ആദ്യമായി തന്നെയാണ് കാണുന്നത്. കൂത്തമ്പലത്തിൻ്റെ ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങി നിന്നിരുന്ന നങ്ങിയാർക്കൂത്ത് വർഷങ്ങളായിട്ട് ചാത്തക്കുടത്ത് ഉണ്ടാവാറുണ്ടെന്നുള്ള അറിവ് തന്നെ ആദ്യമായിരുന്നു. മിഴാവും ഇടയ്ക്കയും ചേർന്നൊരുക്കുന്ന പശ്ചാത്തല സംഗീതം, അങ്ങനെ പറയാൻ പറ്റൂ എന്നറിയില്ല. നമുക്ക് കാഴ്ചയിലും അറിവിലും അങ്ങനെ തോന്നി എന്ന് മാത്രം. അതിൻ്റെ ഒരു അനുഭവം പശ്ചാത്തല സംഗീതം തന്നെയാണ്. ഏറ്റക്കുറച്ചിലുകളും വികാര വിക്ഷോഭങ്ങളും അതിൻ്റെ താളത്തിനനുസരിച്ച് ഏറ്റക്കുറച്ചിൽ വരുമ്പോഴുണ്ടാവുന്ന ഒരനുഭവം. അതെ, പറഞ്ഞ് ഏറിപ്പോണില്ല, ഒന്നും അറിയാണ്ട് എങ്ങനെ പറയാനാണ്. നമുക്ക് ഉഷാ നങ്ങിയാരുടെ വാക്കുകളിലൂടെ ഒരു ചെറിയ കാഴ്ച നങ്ങിയാർക്കൂത്തിൻ്റെ കാണാം. അവതരണത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും കഥ അച്ചടിച്ച് തന്നിട്ടുണ്ട് എങ്കിലും ആദ്യമൊന്ന് പറയുമ്പോൾ ഒരു ശ്രദ്ധ കിട്ടും കൂടുതലെന്ന് വിചാരിച്ചിട്ട് പറയുകയാണ്. ശ്രീകൃഷ്ണ ചരിതം കഥയാണ് നങ്ങിയാർകൂത്തിൽ സ്ഥിരം അവതരിപ്പിക്കുക. വലിയൊരു ടെക്സ്റ്റാണ്, 80 മണിക്കൂർ 35 ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന കഥാഭാഗമാണ് നങ്ങിയാർകൂത്തിലെ കഥകൾ. അതിൽ ഒരു ദിവസത്തെ അവതരണമാണ് ഇന്നിവിടെ കാണുക. കൃഷ്ണാവതാരത്തിലെ വളരെ പ്രധാനപ്പെട്ട കംസവധം എന്ന ഭാഗമാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. കഥ ഇങ്ങനെയാണ്. നടി പ്രവേശിച്ച് രംഗവന്ദനങ്ങൾ കഴിഞ്ഞാൽ ഒരു ചടങ്ങുകളുണ്ട്, വന്ദിക്കുന്ന ചില ചടങ്ങുകളുണ്ട്. അതിനുശേഷം പീഠത്തിന്മേലിരുന്ന് പൂർവ്വകഥ ആദ്യം അഭിനയിക്കും. പൂർവ്വകഥ എന്ന് പറഞ്ഞാൽ ഇന്ന് തുടങ്ങുക കംസവധമാണ്. അപ്പൊ കംസവധത്തിന്റെ മുൻപുള്ള കൃഷ്ണകഥയുടെ ഒരു ചുരുങ്ങിയ രൂപം മുദ്രകളിലൂടെ അവതരിപ്പിക്കും. അതിങ്ങനെയാണ്, എങ്കിലോ പണ്ട് കൃഷ്ണൻ തൻ്റെ അന്തകനെന്ന് അറിഞ്ഞ് കുപിതനായിട്ടുള്ള കംസൻ, കൃഷ്ണൻ എന്ന് രണ്ട് കൈകൊണ്ടും ഇങ്ങനെയാണ് ഓർമ്മയുണ്ടാവുമെന്നറിയില്ല എനിക്ക്, എങ്കിലും കൃഷ്ണൻ തൻ്റെ അന്തകനാണെന്നറിഞ്ഞ് കുപിതനായിട്ടുള്ള കംസൻ അക്രൂരരെ നിയോഗിച്ച് രാമകൃഷ്ണന്മാരെ കൂട്ടിക്കൊണ്ടുവരുന്നു. കൃഷ്ണൻ ധനുശാലയിൽ കടന്ന് വലുതായിട്ടുള്ള വില്ല് എടുത്ത് ഒടിച്ചു കളഞ്ഞ് കുവലയാപീഠത്തിനെ നിഗ്രഹിച്ച് ആനക്കൊമ്പ് പറിച്ച് കയ്യിൽ പിടിച്ചുകൊണ്ട് കംസസഭയിലേക്ക് വരുന്നു. ഇത്രയും ഭാഗം പീഠത്തിൽ ഇരുന്ന് കാണിക്കും. ഇത് കഴിഞ്ഞാണ് വിസ്തരിച്ചുള്ള അഭിനയം ആരംഭിക്കുക. അതിനുശേഷം ഈ രാമകൃഷ്ണന്മാര് ആനക്കൊമ്പും പിടിച്ച് രംഗപ്രദേശത്തിലേക്ക് വരുമ്പോൾ സദസ്സിലിരിക്കുന്ന ആളുകൾ മുഴുവൻ 10 തരത്തിലുള്ള ആളുകളാണ് സദസ്സിലിരിക്കുന്നത്. ആ 10 തരത്തിലുള്ള ആളുകൾ ഈ കുട്ടികളെ കണ്ടിട്ട് 10 വിധത്തിലാണ് വിചാരിക്കുന്നത്. ആ വികാര വിചാരങ്ങളാണ് ആദ്യം നടി അവതരിപ്പിക്കുക. ഭാഗവതത്തിലെ അതിപ്രസിദ്ധമായ മല്ലാനാമശനി നൃണാം നരവര ആ ശ്ലോകത്തിൻ്റെ അഭിനയ ഭാഗമാണ്. ആദ്യം യുദ്ധസന്നദ്ധരായിട്ട് നിൽക്കുന്ന മല്ലന്മാരാണ്. മല്ലന്മാര് കംസൻ തയ്യാറാക്കി നിർത്തിയിരിക്കുകയാണ്. മല്ലന്മാര് ഇവരെ കണ്ടിട്ട് ഈ ചെറിയ ബാലകരാണോ തങ്ങളുടെ സ്വാമിയായിട്ടുള്ള കംസനെ കൊല്ലാനായിട്ട് വന്നിട്ടുള്ളത്, അങ്ങനെയാണെങ്കിൽ അവൻ്റെ ശരീരം ചെറുതാണെങ്കിലും വജ്രം പോലെയുള്ള ഉറപ്പുണ്ട്, പക്ഷേ തങ്ങളുടെ തീക്ഷ്ണങ്ങളായിട്ടുള്ള മുഷ്ടി കൊണ്ട് അതിനെ ഇടിച്ച് ഞങ്ങൾ കൊല്ലുന്നുണ്ട് എന്ന് പറഞ്ഞ് രൗദ്രരസം കോപം അഭിനയിച്ച് നിൽക്കുന്നു. രണ്ടാമത് കാണുന്നത് നരശ്രേഷ്ഠന്മാരാണ്, ഉയർന്ന മനസ്സുള്ള സാധാരണ ആളുകൾ. അവർക്ക് ഗോപബാലന്മാരാണ് എന്ന് പ്രതീക്ഷിച്ചു നിൽക്കുമ്പോഴാണ് ഈ കുട്ടികൾ കയറി വരുന്നത്. അപ്പൊ ഗോപബാലന്മാരെ പോലെ അല്ലല്ലോ തോന്നുന്നത്, ഇവര് രാജകുമാരന്മാരെ പോലെ ശോഭിക്കുന്ന കുട്ടികളാണല്ലോ എന്ന് പറഞ്ഞ് അത്യത്ഭുതം അവർക്ക് ഉണ്ടാകുന്നു. മൂന്നാമത് കാണുന്നത് സ്ത്രീകളാണ്, സുന്ദരികളായ യുവതികളായ സ്ത്രീകൾ
ഗോപികമാരെ കൃഷ്ണനെ കുറിച്ച് പാടിക്കണേ. അപ്പൊ ഈ ആളുകളുടെ മുഖം കണ്ടിട്ട്, ഓരോരുത്തരും ഓരോ തരത്തിലുള്ള ഭാവങ്ങൾ നിറഞ്ഞ മുഖം കണ്ടിട്ട് ഈ കുട്ടികൾക്ക് പരിഹാസമാണ് ഉണ്ടാവുന്നത്. അവര് ചിരിക്കുകയാണ് കൂടെയുള്ള കുട്ടികൾ. കൃഷ്ണൻ എന്താ ഇപ്പൊ ഇത്ര വിശേഷം, ബലരാമൻ എന്താ വിശേഷം എന്ന് പറഞ്ഞ് കുട്ടികൾ പരസ്പരം ചിരിക്കുന്നു. ഈ ഇവിടെയുള്ള ജനങ്ങളൊക്കെ ഇമച്ചുമിഴിയൊന്നും ഇല്ലാതെ അങ്ങനെ തുറിച്ചു നോക്കി നിൽക്കുകയാണ് കൃഷ്ണനെ കണ്ടിട്ട് എന്ന് പറഞ്ഞ് അവര് ഹാസ്യരസം അഭിനയിക്കും. അടുത്ത് കാണുന്നത് കംസന്റെ സാമന്ത രാജാക്കന്മാരായിട്ടുള്ള ദുഷ്ടന്മാരായ രാജാക്കന്മാരാണ്. അവര് നോക്കിയിട്ട് തങ്ങൾ ഇന്ദ്ര തുല്യ പരാക്രമികളായിട്ടുള്ള തങ്ങൾക്ക് നേരെ യുദ്ധം ചെയ്യാൻ ഈ ചെറിയ രണ്ട് ബാലന്മാരാണോ വരുന്നത് എന്ന് കണ്ട് അവര് തങ്ങളുടെ കിങ്കരന്മാരെ വിളിച്ച് കുട്ടികളെ പിടിച്ചു കെട്ടിക്കൊണ്ടുവരാൻ പറയുന്നു. കുരങ്ങനെ കളിപ്പിക്കുന്ന പോലെ നമുക്ക് ഇവരെ ചാടിച്ചാടി കളിപ്പിക്കാം എന്ന് പറഞ്ഞ് ഗർവോടുകൂടി വീരരസത്തിൽ ഇരിക്കുന്നു. പിന്നെ കാണുന്നത് ദേവകി വസുദേവന്മാരാണ്. ദേവകി പ്രസവിച്ച അന്ന് കൃഷ്ണനെ കണ്ടിട്ടുള്ളതാണ്, പിന്നെ ഉണ്ണിയെ കണ്ടിട്ടില്ല. അപ്പൊ കാണാനുള്ള ആഗ്രഹത്തിൽ ഇരിക്കുമ്പോ കൃഷ്ണനും രാമനും വരണത് കാണുകയാണ്. കാണുമ്പോ ദേവകിക്ക് സന്തോഷം സഹിക്കാൻ വയ്യാതെ അവിടുന്ന് എഴുന്നേൽക്കുന്നു. സ്ഥലങ്ങളിൽ നിന്ന് പാലിങ്ങനെ ചുരക്കുകയാണ്. അപ്പൊ ദേവകി അത്യധികം സന്തുഷ്ടയായിട്ട് എല്ലാവരും കാണുന്നില്ലേ എന്ന് നാലുപുറം നോക്കുമ്പോഴാണ് ഈ മല്ലന്മാരെ അവിടെ യുദ്ധസന്നദ്ധരായിട്ട് കാണുന്നത്. ദേവകിക്ക് അത്യധികം ദുഃഖമുണ്ടാവുന്നു. വീണ്ടും ഈ മല്ലന്മാര് തന്റെ കുട്ടികളെ കൊല്ലുവോ എന്നാലോചിച്ച് മല്ലന്മാരോട് ഭയവും കുട്ടികളോട് വാത്സല്യവും തന്റെ അവസ്ഥയിൽ ദുഃഖവും കാണിച്ച് കരുണരസം ദുഃഖരസം അഭിനയിച്ച് ഇരിക്കുന്നു. പിന്നെ കാണുന്നത് എഴുന്നിലാമാടത്തിന്റെ മുകളിൽ ഇരിക്കുന്ന കംസനാണ്. കംസൻ കൃഷ്ണൻ വന്ന് വില്ലൊടിച്ചു എന്ന് കേട്ടിട്ടും കുവലയാപീഠത്തെ കൊന്നു എന്ന് കേട്ടിട്ടൊക്കെ ഒരു ചെറിയൊരു ഭയമുണ്ട്. ആ സമയത്താണ് കൃഷ്ണൻ വരുന്നത് കാണുന്നത്. ഇത് തന്റെ അന്തകൻ തന്നെയാണ് എന്നറിഞ്ഞ് പേടിച്ച് ഒളിച്ചിരിക്കുകയാണ്. അതിനുള്ളിൽ ഉറപ്പായിട്ടും തന്റെ പ്രാണനപഹരിക്കാൻ വരികയാണ് ഇവൻ എന്ന് വിചാരിച്ച് ഭയപ്പെട്ട് ഇരിക്കുന്നു. അവിടെ ഭയാനകം അഭിനയിക്കുന്നു. പിന്നീട് സാധാരണ ആളുകളാണ്. സാധാരണ ആൾക്കാർ യുദ്ധം കാണാനാണ് വന്നിട്ടുള്ളത്. അവരീ കുട്ടികളെ കാണുമ്പോൾ അവർക്ക് വെറുപ്പുണ്ടാവണം. ആരാ തീരുമാനിച്ചേ ഈ യുദ്ധം? ഈ ചെറിയ കുട്ടികളും ഇത്ര വലിയ മല്ലന്മാരും തമ്മിൽ വിഡ്ഢിത്താണ്, വഷളാണ്, ഞങ്ങൾ ഇവിടുന്ന് പോവുകയാണ്, ഞങ്ങൾക്ക് ഇത് കാണണ്ട എന്ന് പറഞ്ഞ് ബീഭത്സം അഭിനയിച്ചുകൊണ്ട് അവിടെ നിന്ന് പോണം. പിന്നെ യോഗികളായിട്ടുള്ള സന്യാസിന്മാര് മഹർഷിമാര് അവർക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുകയാണ് സാക്ഷാൽ ശ്രീനാരായണൻ അനന്തമൂർത്തിയോട് കൂടി എഴുന്നള്ളി വരികയാണ് എന്ന് മനസ്സിലായിട്ട് അപ്പോൾ തന്നെ മോക്ഷം കിട്ടണം എന്നാഗ്രഹിച്ച് മനസ്സിനെ മുഴുവൻ അടക്കി ബ്രഹ്മധ്യാനം ചെയ്തിരിക്കുന്നു. അവിടെ ശാന്തം അഭിനയിക്കുന്നു. പത്താമതായിട്ട് കാണുന്നത് യാദവരാണ്. അവർക്ക് അവരുടെ കുലദേവതയാണ് കൃഷ്ണൻ, അവരെ രക്ഷിക്കാൻ വരികയാണ്. അവർ കാത്തു കാത്താണ് ഇരിക്കുന്നത്. അവിടെ അവർ നോക്കുമ്പോൾ ഭഗവാൻ ബലരാമനോട് കൂടി വരുന്നു. തങ്ങളെ രക്ഷിക്കാൻ വരുന്ന തങ്ങളുടെ കുലദേവതയാണെന്നറിഞ്ഞ് വന്ദിച്ചുകൊണ്ട് അവർ മനസ്സാ അദ്ദേഹത്തെ സ്വീകരിക്കുന്നു. ഇങ്ങനെ 10 തരത്തിൽ ജനങ്ങളെ വിശ്വസിപ്പിച്ചുകൊണ്ട് രാമകൃഷ്ണന്മാര് സഭയിലേക്ക് കയറി വരുന്നു. പിന്നീട് ചാണൂരനും മുഷ്ടികനും തമ്മിലുള്ള ചാണൂരനും മുഷ്ടികനും കൃഷ്ണനോടും ബലരാമനോടും യുദ്ധം ചെയ്യുന്നു. ചാണൂരനെ കൃഷ്ണനും ബലരാമൻ മുഷ്ടികനെയും നിഗ്രഹിച്ച് ഇരുവരും ഉറക്കെ സിംഹനാദം ചെയ്യുന്നു. ദേവകി വസുദേവന്മാരെ പിടിച്ചു കെട്ടി കാരാഗ്രഹത്തിലിടൂ, രാമകൃഷ്ണന്മാരെ പിടിച്ചു കെട്ടി അടിച്ച് രാജമാർഗത്തു നിന്ന് പുറത്തേക്കാക്കണം എന്നുള്ള ആജ്ഞ കേട്ട് ദേഷ്യത്തോടുകൂടി കൃഷ്ണൻ നോക്കുമ്പോൾ കംസൻ എഴുന്നിലാമാടത്തിന്റെ മുകളിൽ ഇരിക്കുന്നത് കാണുന്നു. അവിടേക്ക് ചാടി കയറി കംസന്റെ കയ്യിൽ നിന്ന് വാളും പരിചയമൊക്കെ വലിച്ചെറിഞ്ഞ് കംസനെ തട്ടി താഴെയിട്ട് കഴുത്ത് ഞെരിച്ച് കൊല്ലുന്നു. ശിരസ് പിഴുതെടുത്ത് കംസന്റെ ശിരസ് വേർപെടുത്തി കംസനെ വധിക്കുന്നു. എന്നിട്ട് കൃഷ്ണൻ നൃത്തം ചെയ്യുന്നു. ആ സമയത്ത് ലോകത്തിലെ ജനങ്ങളുടെ മനസ്സിലെല്ലാം തറച്ചിട്ടുള്ള ഒരു ശല്യം എടുത്തു കളഞ്ഞാലത്തെ പോലെയുള്ള ഒരു സുഖം എല്ലാവർക്കും ഉണ്ടാവുന്നു. ദേവകള് പുഷ്പവൃഷ്ടി നടത്തുന്നു. ഈ 3 ശ്ലോകങ്ങൾ കൂടിയിട്ടുള്ള ഒരു ആട്ടമാണ് ഇവിടെ ചെയ്യുന്നത്. അതാണ് ഇന്നത്തെ കഥ. ഇത് ഇവിടുന്ന് ഇങ്ങോട്ട് തുടർന്ന് അഭിനയിക്കുന്ന ഭാഗങ്ങളാണ്, അതിലൊരു ഭാഗം മാത്രമാണിത്. ചാത്തക്കുളത്ത് ഇങ്ങനെ പറഞ്ഞു തരേണ്ടി വരിക പറയുന്നത് എനിക്ക് നല്ല സങ്കടമുണ്ട്. എത്രയോ വർഷങ്ങളായിട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്, ആരും വരാറില്ല കാണാൻ. അതും ഞാൻ ഈ അവസരത്തിൽ പറയുകയാണ്, തീർച്ചയായിട്ടും എല്ലാവർക്കും വരാം. എപ്പോൾ വേണമെങ്കിലും വരാം, കാണാം, മനസ്സിലാക്കാം. കണ്ട് കണ്ട് മാത്രമേ മനസ്സിലാവുള്ളൂ, അല്ലെങ്കിൽ മനസ്സിലാവില്ല. ധാരാളം കാണണം, എന്നാലേ മനസ്സിലാവുള്ളൂ. എന്തായാലും ഈ അവസരത്തിൽ എല്ലാവരെയും ഒരിക്കൽ കൂടെ സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം.
എന്തെങ്കിലും പ്രതീക്ഷിക്കരുത്, കാരണം ആധികാരികമായി ഒന്നും തന്നെ അറിയില്ല.
മണിക്കൂർ മാത്രമാണ് അവിടെ ചിലവഴിക്കാൻ പറ്റിയത്. ക്ഷമിക്കണം, അത് കാരണം തന്നെ മുഴുവനായിട്ട് എടുത്തിട്ടില്ല, എടുത്തത് മാത്രമാണ് വീഡിയോയിലാക്കിയിട്ടുള്ളത് കേട്ടോ.